ഹായ്, ഇന്ന് അമ്മ ഉണ്ടാക്കിയ സ്പെഷ്യൽ വട്ടയപ്പം റെസിപ്പിയാണ്. ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വട്ടയപ്പം ഉണ്ടാക്കാൻ അരിപ്പൊടി അപ്പത്തിൻ്റെ പാകത്തിന് പൊടിച്ചെടുത്തതാണ് വേണ്ടത്. 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് തേങ്ങയും 5 ഏലക്കയും 1/2 കപ്പ് ചോറും ഒന്ന് അരച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അരച്ച് നല്ല കുഴമ്പ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അരിപ്പൊടിയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. മധുരം ആവശ്യാനുസരണം കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് കള്ളാണ്. 1 തവി കള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കള്ളിന് പകരം 1 ടീസ്പൂൺ ഈസ്റ്റ് വെള്ളത്തിൽ കലക്കി ചേർത്ത് കൊടുത്താലും മതി. വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കൂടിപ്പോകാതെ ശ്രദ്ധിക്കണം. ദോശമാവിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇപ്പം മാവ് നന്നായിട്ട് റെഡിയായി കഴിഞ്ഞു. ഇനി 1-4 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാം. വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തത് വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന സാധാരണ ഒരു സ്റ്റീൽ പ്ലേറ്റ് ആണ്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യും ഉപയോഗിക്കാം. ഇഡ്ലി പാത്രത്തിൻ്റെ തട്ട ഒന്ന് തിരിച്ച് വെച്ചിട്ട് വേണം വട്ടയപ്പം റെഡിയാക്കിയെടുക്കാനായിട്ട്. വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ എണ്ണ തൂത്ത് വെച്ചിട്ടുള്ള സ്റ്റീൽ പാത്രം ഇതിലേക്ക് ഇറക്കി വയ്ക്കാം. പ്ലേറ്റിൻ്റെ പകുതി വരെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. 15 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയായി കിട്ടും. ഇപ്പം നമ്മുടെ വട്ടയപ്പം റെഡിയായിട്ടുണ്ട്. കറക്റ്റ് 15 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടി. ഇനി ഇത് വെന്തോന്നൊന്ന് നോക്കാം. ഇപ്പോൾ വട്ടയപ്പം റെഡിയായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറുമ്പോൾ പാത്രത്തിൽ നിന്ന് ഇളക്കിയെടുക്കാം. വട്ടയപ്പം നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതങ്ങനെ പാത്രത്തിൽ ഒട്ടി പിടിക്കുകയൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും. ഇതാ നല്ല പൂവ് പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. വായിലിട്ട അലിഞ്ഞു പോകുമെന്നൊക്കെ പറയില്ലേ, അതേ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ പലഹാരമാണ്. ഇതിൽ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർത്ത് കൊടുക്കാം. അതുപോലെ കള്ളിന് പകരം ഈസ്റ്റും ചേർത്ത് കൊടുക്കാം. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.